വാർത്തകളിലേക്ക് വിശദമായി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിവാദം പുതിയ വഴിത്തിരിവിലേക്ക്. സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിനപ്പുറം നവജാത ശിശുവിന്റെ അനധികൃത കൈമാറ്റവും നടന്നതായി വ്യക്തമായി. ഗായകൻ അനൂപ് ജി കൃഷ്ണൻ ആശുപത്രിയിലെത്തി ജനന സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്ന ദൃശ്യം അധികൃതർക്ക് ലഭിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹന്റെ നിർദ്ദേശപ്രകാരമാണ് ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്ന് സസ്പെൻഷനിലായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാർ പറഞ്ഞു. എന്നാൽ സൂപ്രണ്ട് ആരോപണങ്ങൾ നിഷേധിച്ചു. മെഡിക്കൽ കോളേജിൽ 5 മാസം മുമ്പ് ജനിച്ച പെൺകുഞ്ഞിനെ പ്രസവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അനൂപ് കൃഷ്ണനും ഭാര്യയ്ക്കും കൈമാറുകയായിരുന്നുവെന്നാണ് വിവരം. കുട്ടിയെ സ്വന്തം പേരിലാക്കുന്നതിന്റെ ഭാഗമായാണ് വ്യാജരേഖ ചമച്ചത്. ആശുപത്രിയിൽ വെച്ച് അനിൽകുമാറിൽ നിന്നും അനൂപ് ജനന സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ അധികൃതർക്ക് ലഭിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഗണേഷ് മോഹന്റെ നിർദ്ദേശപ്രകാരമാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്ന് സസ്പെൻഷനിലായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് വ്യക്തമാക്കി. വഴിവിട്ട നിരവധി കാര്യങ്ങൾ സൂപ്രണ്ടിനായി ചെയ്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ PS മകൾക്ക് അനധികൃതമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും അനിൽകുമാർ വെളിപ്പെടുത്തി. ഞാൻ കൂർശിക്കപ്പെടുകയാണ് അവിടെ. എന്നെ ഇത് ഏൽപ്പിച്ചത് എനിക്ക് അനൂപിനെ അറിയത്തില്ല. അനൂപിനെ എന്നെ പരിചയപ്പെടുത്തിരുന്നത് എല്ലാം അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടാണ്. ഞാൻ അയാൾ പറയുന്നതാണ് ചെയ്യുന്നത്. പക്ഷേ വിഷയം വന്നപ്പോൾ ഞാൻ സസ്പെൻഷനിലായി. മുഴുവൻ വിഷയങ്ങളിലും എന്നിലേക്ക് വരുന്നു. ഞാൻ ഒറ്റപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. മെഡിക്കൽ സൂപ്രണ്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു കുറ്റം മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വേറെ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്തു. ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്കറിയാം. ഞാൻ ചെയ്തത് തെറ്റാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കാരണം ഇതേ തെറ്റുകൾ എന്നെ കൊണ്ട് പല തവണ ഈ സൂപ്രണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷ മേടിക്കാൻ തയ്യാറാണ്. പക്ഷെ അതിനോടൊപ്പം ഇയാളും ശിക്ഷ മേടിക്കണം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സൂപ്രണ്ട് ഗണേഷ് മോഹൻ പ്രതികരിച്ചു. തട്ടിപ്പ് പിടികൂടിയത് താനാണ്. രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അനിൽകുമാർ കാലുപിടിച്ചു. രഹന സംഭവം ഉചിതമായ സമയത്ത് റിപ്പോർട്ട് ചെയ്തില്ല. സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്ന് രഹന തന്നോട് കള്ളം പറഞ്ഞതായും ഗണേഷ് മോഹൻ പറഞ്ഞു. അനിൽകുമാർ കാലുപിടിക്കുന്ന CCTV ദൃശ്യങ്ങളും ആശുപത്രി പുറത്തുവിട്ടു. ഇത്രയും ഗുരുതരമായൊരു തെറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ ഞാൻ സംരക്ഷിക്കാത്തതിന്റെ വൈരാഗ്യം. അദ്ദേഹം ഒരു പുകമറ സൃഷ്ടിച്ച് എന്നിലേക്ക് നീട്ടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. ഈ ആരോപണം തികച്ചും വ്യാജമാണ്. ഇത് പൊതുസമൂഹം വിശ്വസിക്കരുത്. ഒരു ക്രിമിനലിന്റെ രക്ഷപ്പെടാനുള്ള തന്ത്രമായി മാത്രം നിങ്ങൾ ഇതിനെ കാണണം. എന്ത് അന്വേഷണം നേരിടാനും സ്ഥാപനമെന്ന നിലയിലും മെഡിക്കൽ സൂപ്രണ്ട് എന്ന നിലയിലും വ്യക്തിപരമായി ഞാൻ തയ്യാറാണ്. ഞാൻ ഈ വിഷയത്തിൽ യാതൊരുവിധ ഒളിച്ചുവെപ്പും നടത്തുന്നില്ല. കൃത്യമായ വിഷയമറിഞ്ഞ് 1.5 മണിക്കൂറിനുള്ളിൽ തെളിവുകൾ ശേഖരിച്ച് റിപ്പോർട്ട് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. തട്ടിപ്പ് പുറത്തുവിടുന്ന തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതായി നഗരസഭാ ജീവനക്കാരി രഹന പറഞ്ഞു. നമ്മളാണ് അത് കണ്ടുപിടിച്ച് പറഞ്ഞത്. എന്നിട്ടും നമ്മളെ ഇങ്ങനെ ഒരു കുറ്റക്കാരി എന്ന പോലെ കള്ളം മറച്ചു വെക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിൽ ശരിക്കും പറഞ്ഞ വിഷമമുണ്ട്. വ്യാജരേഖ നിർമ്മാണ കേസിലെ പ്രതിയായ അനിൽകുമാർ ഒളിവിലാണ്. അനധികൃതമായി കുട്ടിയെ കൈപ്പറ്റിയ ഗായകനും സ്ഥലത്തില്ല. ഇരുവർക്കുമായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ വകുപ്പുതല അന്വേഷണവും പോലീസ് അന്വേഷണവും ശക്തമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കള്ളത്തരം ചെയ്തയാൾ വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. തന്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ മകൻ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ് ചികിത്സ തേടിയിരുന്നു. അതിന്റെ രേഖകൾ ആശുപത്രിയിലുണ്ട്. നിയമപരമായി തന്നെയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയതെന്നും വീണ ജോർജ് പറഞ്ഞു. പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് അന്തരിച്ചു. രോഗബാധിതനായി ദുബായിൽ ചികിത്സയിലായിരുന്നു. സൈനിക മേധാവിയായിരുന്ന സമയത്ത് നവാസ് ഷെരീഫ് ഭരണകൂടത്തെ അട്ടിമറിച്ചാണ് രാജ്യത്തിന്റെ പ്രസിഡന്റായത്. രാജ്യദ്രോഹ കുറ്റങ്ങളുടെ പേരിൽ പാകിസ്ഥാനിലെ കോടതികളിൽ വിചാരണ നേരിടുമ്പോൾ 2016 രാജ്യം വിട്ട മുഷറഫ് പിന്നീട് മടങ്ങിയെത്തിയിരുന്നില്ല. സൈനിക അട്ടിമറികൾക്ക് കേൾവി കേട്ട പാകിസ്ഥാനിൽ ഏറ്റവും ഒടുവിൽ അതിന് നേതൃത്വം നൽകിയാൽ 1.5 ദശാബ്ദത്തോളം പാക് സൈന്യത്തെയും രാഷ്ട്രീയത്തെയും സംശയമുനയിൽ നിർത്തിയതിന് കാരണക്കാരൻ, പാക് രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രശസ്തിയുടെ കൊടുമുടിയേറിയ ശേഷം വിസ്മൃതിയിലേക്ക് മറഞ്ഞ ഭരണാധികാരി. ഇന്ത്യ വിഭജനത്തിന് മുമ്പ് 1943 ഡൽഹിയിൽ പർവേസ് മുഷറഫിന്റെ ജനനം. പിന്നീട് പാകിസ്ഥാനിലേക്ക് കുടുംബം കുടിയേറി. കറാച്ചിയിൽ പഠനം പൂർത്തിയാക്കിയ മുഷറഫ് 21 വയസ്സിൽ പാക് സൈന്യത്തിന്റെ ഭാഗമായി. നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായ കാലത്ത് 1998 55 വയസ്സിൽ പാക് സൈനിക മേധാവി. തൊട്ടടുത്ത വർഷം കാർഗിൽ യുദ്ധത്തിന് പിന്നാലെ നവാസ് ഷെരീഫിനെ അട്ടിമറിച്ച് ചീഫ് എക്സിക്യൂട്ടീവായി. അയൂബ് ഖാനും സിയാഉൽ ഹക്കിനും ശേഷം
പാകിസ്ഥാനിൽ വീണ്ടും ഒരു സൈനിക ഭരണാധികാരി. 2001 സ്വയം പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. 2007 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവരെ തടവിലാക്കുകയും ചെയ്തു. എന്നാൽ പാർലമെന്റിലെ ഇംപീച്ച്മെന്റ് നടപടി ഭയന്ന് 2008 പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു. രാഷ്ട്രീയത്തിലിറങ്ങിയെങ്കിലും മുഷറഫിന് രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കേസുകളിൽ കോടതികൾ കയറിയിറങ്ങാനായിരുന്നു യോഗം. 2009 UKയിലേക്ക്, 2013 മടങ്ങിയെത്തിയപ്പോൾ മുഷാറഫിന്റെ വീട് സബ്ജയിലാക്കി. മുഷാറഫ് അവിടെ തടവുകാരനും 2016 ദുബായിലേക്ക് മുഷറഫും കുടുംബവും എത്തി. തിരികെ പാകിസ്ഥാനിലേക്ക് മടങ്ങാനാകാത്ത വിധം ദുർബലനായിരുന്നു മുഷാറഫ്. പ്രത്യേക കോടതിയുടെ വധശിക്ഷയും നിരവധി കേസുകളും മാത്രമാണ് മുഷാറഫിനെ പാകിസ്ഥാനിൽ കാത്തിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയോട് പരാജയപ്പെട്ട കാർഗിൽ യുദ്ധത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു അതിന് ചുക്കാൻ പിടിച്ച പർവേസ് മുഷറഫ് പാകിസ്ഥാന്റെ ഭരണതലപ്പത്തെത്തിയത്. പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് അറിയാതെയായിരുന്നു ഇന്ത്യയോടുള്ള യുദ്ധത്തിന് പർവേസ് മുഷറഫ് കോപ്പുകൂട്ടിയതെന്ന് പിന്നീട് വെളിപ്പെടുത്തലുകളുണ്ടായി. മുഷറഫ് പാക് ഭരണാധികാരിയായ ശേഷവും ഇന്ത്യയുമായുള്ള ബന്ധം ഉലച്ചിലുകളുടേതായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1999 May നിയന്ത്രണരേഖ മറികടന്ന് തന്ത്രപ്രധാന മേഖലകളിൽ നിലയുറപ്പിച്ച പാക് സൈന്യവുമായി ഇന്ത്യ യുദ്ധമാരംഭിച്ചു. യുദ്ധം 2.5 മാസം പിന്നിട്ടപ്പോഴേക്കും ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പാക് സേന തളർന്നു. July 26 ഇന്ത്യൻ സേനയുടെ വിജയപ്രഖ്യാപനം. ആ വർഷത്തിന്റെ തുടക്കം ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ മഞ്ഞുരുകലിന്റെ സൂചനകൾ മാത്രമായിരുന്നു. ഡൽഹി ലാഹോർ ബസ് യാത്രയും പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ലാഹോറിലെത്തി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി നടത്തിയ ചർച്ചകളും ഇരു രാജ്യത്തെയും ജനത്തിന് ആശ്വാസമേകുന്നതായിരുന്നു. ഇതേ സമയം പാക് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ കബളിപ്പിച്ച് അവിടുത്തെ സൈന്യം മറ്റൊരു നീക്കം നടത്തി. അതാണ് കാർഗിൽ യുദ്ധത്തിലേക്ക് എത്തിയത്. നവാസ് ഷെരീഫ് അറിയാതെയാണ് സൈനിക മേധാവിയായ പർവേസ് മുഷറഫ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ചതെന്ന് പിൻകാലത്ത് വെളിപ്പെടുത്തലുകൾ. പർവേസ് മുഷറഫ് സൈന്യത്തിൽ പ്രവേശിച്ച് ആദ്യ വർഷത്തിലായിരുന്നു 1965 ഇന്ത്യ പാക് യുദ്ധം. 1971 യുദ്ധത്തിൽ പാക് സൈന്യത്തിന്റെ കമാൻഡോ ബറ്റാലിയന്റെ കമ്പനി കമാൻഡറായിരുന്നു. അതിന്റെ പേരിൽ ലഭിച്ച ബഹുമതികൾ സേനയിൽ മുഷറഫിന്റെ വളർച്ച വേഗത്തിലാക്കി. പിന്നീട് പാകിസ്ഥാന്റെ ഭരണതലപ്പത്ത് മുഷറഫ് എത്തിയ സമയത്താണ് ആഗ്ര ഉച്ചകോടി. അതേ വർഷം ഇന്ത്യൻ പാർലമെന്റിന് നേരെ ഭീകരാക്രമണം. മുഷറഫ് ഭരണമൊഴിയുമ്പോൾ മുംബൈ ഭീകരാക്രമണം. മുഷറഫിന്റെ ഭരണകാലം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഉരച്ചിലുകളുടെ കാലം കൂടിയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വാണി ജയറാമിന് നാടിന്റെ അന്ത്യാഞ്ജലി. ചെന്നൈ വസന്ത് നഗർ വൈദ്യുത ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി NK സ്റ്റാലിൻ, മറ്റു മന്ത്രിമാർ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കമുള്ളവർ വാണി ജയറാമിന് ആദരാഞ്ജലി അർപ്പിച്ചു. മരണകാരണം തലയിലേറ്റ മുറിവാണെന്ന് പോലീസ് വ്യക്തമാക്കി. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വീണ് മേശയിൽ തലയിടിച്ചായിരുന്നു മരണം. കൂടത്തായി കൊലപാതക പരമ്പരക്കേസിൽ നിർണായകമായ ദേശീയ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് പുറത്ത്. കൊല്ലപ്പെട്ടവരിൽ 4 പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങളിൽ സയനൈഡിന്റെ അംശമോ മറ്റ് വിഷാംശങ്ങളോ കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. അന്നമ്മ തോമസ്, ടോം തോമസ്, മഞ്ചാടിയിൽ മാത്യു, ആൽഫൈൻ എന്നിവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ദേശീയ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് സയനൈഡോ മറ്റു വിഷാംശമോ കണ്ടെത്താനാകാത്തത്. റോയ് തോമസ്, സിലി എന്നിവരുടെ മൃതദേഹത്തിൽ സയനൈഡ് സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ ലാബ് റിപ്പോർട്ടിന്റെ വിവരമാണ് പുറത്തായത്. 2002 അന്നമ്മ തോമസിനെ ആട്ടിൻ സൂപ്പിൽ ഡോഗ് കിൽ എന്ന വിഷം കലർത്തി നൽകിയും മറ്റു 3 പേരെ സയനൈഡ് നൽകിയും കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. അതേസമയം മറ്റു 3 പേരെ കൊലപ്പെടുത്തിയത് സയനൈഡ് നൽകിയാണെന്ന് ജോളിയുടെ കുറ്റസമ്മതമൊഴിയായിരുന്നു.
2019 കൂടത്തായി കേസിൽ മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചത്. ആദ്യം റീജിയണൽ ഫോറൻസിക് ലാബിലും പിന്നീട് ദേശീയ ഫോറൻസിക് ലാബിലുമായിരുന്നു പരിശോധന. മൃതദേഹാവശിഷ്ടങ്ങളുടെ കാലപ്പഴക്കം കാരണമാകാം സയനൈഡിന്റെ അംശമോ വിഷാംശമോ കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. 2002 ഇടയിലാണ് കൂടത്തായി കൊലപാതക പരമ്പരയുണ്ടായത്. ന്യൂസ് 18 കോഴിക്കോട്. കൂടത്തായി കേസിൽ കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം കേസിനെ ബാധിക്കില്ലെന്ന് കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയ റിട്ടയർഡ് SP KG സൈമൺ. സംസ്ഥാനത്തെ ഫോറൻസിക് ലാബിൽ പരിശോധിച്ചപ്പോഴും 4 മൃതദേഹങ്ങളിൽ വിഷത്തിന്റെയോ സയനൈഡിന്റെയോ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് കാലപ്പഴക്കം കൊണ്ട് സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേസിനെ ഒരു തരത്തിൽ ബാധിക്കത്തില്ല. കാരണം ഇത് രണ്ടാമത് അന്വേഷിക്കുക, രണ്ടാമത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ലാബിലേക്കാണ്. ഈ സെൻട്രൽ ലാബിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കേരള ലാബിൽ നമ്മൾ അയച്ച് നാലെണ്ണത്തിന് ഫലം കിട്ടിയിട്ടില്ല. ഫലം കിട്ടാൻ വരുമ്പോൾ നമുക്കറിയാം എത്രയും പഴക്കമുള്ളതാകുമ്പോൾ ഫലം കിട്ടത്തില്ല. അതിപ്പം ഉള്ളത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴതിന് ബാക്കിയുള്ള നടപടി എന്താണ്? അതാണ് നമ്മളത് ചെയ്തത്. കാരണം ഒരു ഡെത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെത്തിൽ എങ്ങനെയാണ് ഡെത്ത് ഉണ്ടായിരിക്കുന്നത്, അത് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെ വെച്ചിട്ട് അതിനെ പറ്റി പഠനം നടത്തി. പഠനം നടത്തി അവരുടെ ഒരു ഒപ്പീനിയൻ നമുക്കിടത്ത് വന്നിട്ടുണ്ട്. അത് CD ഫയലുണ്ട്. അതായത് ഇവർ പറയുന്ന ഹാർട്ട് അറ്റാക്ക് ആണോ, ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് മരിച്ചത്, അതിൻ്റെ എല്ലാം കാരണം വെച്ചുകൊണ്ട് CD ഫയൽ വരുന്നുണ്ട്. അതിൽ അവർ ഒപ്പീനിയൻ തന്നിട്ടുണ്ട്. ഈ ഒപ്പീനിയൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ചാർജ് ചെയ്തതിന് ശേഷമാണിത് നേരെ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി നമ്മൾ സെൻട്രൽ ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. അത് നമ്മൾ ഒരു പ്രതീക്ഷ അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. കാരണം കേരളത്തിൽ നല്ല ലാബാണ്, കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടാത്ത ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് പിന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കേസ് മുന്നോട്ട് പോയിരുന്നത്. ഒരു കാരണവശാലും കേസിനെ ബാധിക്കത്തില്ല. സംസ്ഥാന വ്യാപകമായി ഗുണ്ടകൾക്കെതിരെ പോലീസ് നടപടി. ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി 7 ജില്ലകളിൽ 1041 ഗുണ്ടകൾ പിടിയിലായി. പാലക്കാട് 137 പേരെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടു. കോഴിക്കോട് നഗരപരിധിയിൽ 69 പേരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ 8 സ്ഥിരം കുറ്റവാളികളും പിടികിട്ടാ പുള്ളികളുമുണ്ട്. കൊച്ചിയിൽ 49 പേരും വയനാട്ടിൽ 109 പേരും അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് DCC പുനഃസംഘടന സമവായ ചർച്ച പരാജയം. PK ഫൈസലിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയാലേ പുനഃസംഘടന സാധ്യമാകൂ എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP യോഗത്തിൽ ആവശ്യപ്പെട്ടു. യോഗത്തിൽ കയ്യാങ്കളിയും വാക്കേറ്റവും ഉണ്ടായതിനെ തുടർന്ന് യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. KV ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, വലിയ പ്രശ്നത്തിലാണ് യോഗം അവസാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചത്? രേണുത, കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നത്. KPCC ജനറൽ സെക്രട്ടറി ടോണി സെബാസ്റ്റ്യൻ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് ഇത്തരത്തിൽ PK ഫൈസലിനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഈ യോഗത്തിൽ 11 പേരായിരുന്നു പങ്കെടുത്തത്. 11 പേരും ഈ ആവശ്യത്തെ പിന്താങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. PK ഫൈസലിനെ പിന്താങ്ങാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് ശ്രദ്ധേയമാണ്. തുടർന്ന് ഈ കയ്യാങ്കളിയിലും വാക്കേറ്റത്തിലേക്കും ഈ യോഗം അവസാനം എത്തി. അതോടുകൂടി യോഗം പിരിച്ചുവിടുകയായിരുന്നു. എന്തായാലും ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് കടക്കണമെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും PK ഫൈസലിനെ മാറ്റണം എന്ന ഒരു ആവശ്യം തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഈ സവർക്കറുടെ പോസ്റ്റ് ഉൾപ്പെടുത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് PK ഫൈസൽ നേരത്തെ വിവാദത്തിലായിരുന്നു. എന്തായാലും PK ഫൈസലിനെതിരായി എല്ലാവരും നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാസർഗോഡ് DCC കാണുന്നത്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ കൊട്ടിയൂർ പാലുകാച്ചിയിൽ പുലിയുടെ സാന്നിധ്യം. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. മേഖലയിലെ പശുവിനെ പുലി ആക്രമിച്ചതോടെയാണ് ക്യാമറ സ്ഥാപിച്ചത്. പുലിയുടെ സാന്നിധ്യം വനാതിർത്തിയിലാണെന്ന് വനംവകുപ്പ് അറിയിച്ചു. വയനാട് നെന്മേനി എടയ്ക്കൽ പ്രദേശത്ത് വീണ്ടും കടുവയുടെ സാന്നിധ്യം. വെള്ളച്ചാട്ടം കവലയ്ക്കടുത്ത തോട്ടത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച വനംവകുപ്പ് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഭാവി കാര്യങ്ങൾ ആലോചിക്കാൻ അമ്പുകുത്തി ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ യോഗം ചേരും. വന്യമൃഗശല്യത്തിനെതിരെ കർഷകർ വാരിക്കുഴി സമരത്തിനൊരുങ്ങുകയാണ്. ആനകളെ വെടിവെക്കുമെന്ന ഇടുക്കി DCC പ്രസിഡന്റിന്റെ പ്രസ്താവന ഗുരുതരമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വനം കൊള്ളക്കാരുമായി ബന്ധമുണ്ടെന്ന് പറയാതെ പറയുകയാണ്. നിയമം കയ്യിലെടുക്കാൻ ആഹ്വാനം ചെയ്യുന്നത് പോലെയാണ് മാത്യുവിന്റെ വാക്കുകളെന്നും മന്ത്രി വിമർശിച്ചു. താൻ വിളിച്ച യോഗത്തിൽ CP മാത്യു
പങ്കെടുത്ത തീരുമാനങ്ങൾ അംഗീകരിച്ചതാണെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കിയിലെ ആനകളെ തുരത്താൻ എല്ലാ നടപടികളും വനംവകുപ്പ് സ്വീകരിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി. ആകാശത്ത് വിസ്മയം തീർത്ത് സൂര്യകിരൺ എയ്റോബാറ്റിക് ടീമിന്റെ വ്യോമാഭ്യാസം. ശംഖുമുഖം തീരത്ത് നടന്ന എയ്റോബാറ്റിക് ഷോ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വിളിച്ചോതുന്നതായി. വ്യോമാഭ്യാസം വീക്ഷിക്കാൻ നിരവധി പേരാണ് എത്തിയത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ജി എസ് ധില്ലോണിന്റെ നേതൃത്വത്തിലായിരുന്നു അഭ്യാസ പ്രകടനം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.